സോളാർ കേസിലെ ഉമ്മൻചാണ്ടിക്കെതിരായ പരാതി വസ്തുതാ വിരുദ്ധമെന്ന് പത്നി മറിയാമ്മ ഉമ്മൻ പരാതിക്കാരി ക്ലിഫ് ഹൌസിൽ വന്നിട്ടില്ല. പരാതിക്കാരിയെ താനും മക്കളും കണ്ടിട്ടില്ല. കൂടുതലൊന്നും പറയുന്നില്ല എന്നും മറിയാമ്മ ഉമ്മൻ. ഐശ്വര്യാനിൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഐശ്വര്യ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് മറിയാമ്മ ഉമ്മൻ കടന്നത്? എന്താണ് വിവരങ്ങൾ? ഭവ്യ, നെഹ്റു സെന്ററിന്റെയും സാംസ്കാരിക കൂട്ടായ്മയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു പുസ്തക പ്രകാശനം, അതായത് എം ആർ തമ്പാൻ എഴുതിയ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എ കെ ആന്റണിയാണ് ഇന്ന് നിർവഹിച്ചത്. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതി, അതായത് തിരുവനന്തപുരത്തെ ഉമ്മൻചാണ്ടിയുടെ വസതിയായിരുന്ന പുതുപ്പള്ളി ഹൗസിൽ വച്ചാണ് ഇത്തരത്തിൽ പുസ്തക പ്രകാശനം. ആ വേദിയിലാണ് ഉമ്മൻചാണ്ടിയുടെ പത്നിയായ മറിയാമ്മ ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. സോളാർ കേസിലെ പരാതി വസ്തുതാ വിരുദ്ധമാണ്. ഈ പരാതിക്കാരി ക്ലിഫ് ഹൌസിൽ വന്നിട്ടില്ല. അവരെ താനോ തന്റെ മക്കളോ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്നും മറിയാമ്മ ഉമ്മൻ വ്യക്തമാക്കിയ ഒപ്പം ചാണ്ടി ഉമ്മനും ഇക്കാര്യത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം 1970 മുതൽ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടു. സോളാർ വിവാദം അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. വ്യാപകമായി അദ്ദേഹത്തെ കുറിച്ച് നുണ വാർത്തകൾ പ്രചരിക്കപ്പെട്ടു. എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ വേട്ടയാടുകയും ചെയ്തു. ഈ രോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പോലും ഉമ്മൻചാണ്ടി അസ്വസ്ഥനാക്കിയെന്നതടക്കമുള്ള പരാമർശങ്ങൾ ആണ് ഈ വേദിയിൽ വെച്ച് ഉണ്ടായത്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന്റെ പത്നി തന്നെ ഇക്കാര്യത്തിൽ ഒരു പരാമർശവുമായി രംഗത്തെത്തുകയായിരുന്നു. ശരി, ഐശ്വര്യ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.